ഓക്കേ സ്റ്റാർട്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന പ്രണയകഥയ്ക്ക് ഇന്നിവിടെ ഒരു വഴിത്തിരിവുണ്ടാവുകയാണ്. കാമുകനായ ഷാനവാസ് അഹമ്മദ് നൽകിയിട്ടുള്ള ഹേബിയസ് കോർപ്പസ് ഹർജിയെ തുടർന്ന് വിദ്യാലക്ഷ്മി ഇന്നിവിടെ ഹാജരാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. വിദ്യാലക്ഷ്മിയെ താൻ വിവാഹം ചെയ്തതാണെന്നും അത് അംഗീകരിക്കാത്ത വ്യവസായ പ്രമുഖനായ അച്ഛൻ വി ബി കെ നമ്പ്യാർ മകളെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ താമസിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഷാനവാസ് നൽകിയിട്ടുള്ള ഹർജിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിയാലിറ്റി ഷോകളിലൂടെയും ഗാനമേളകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതനായ ഒരു കീബോർഡ് പ്ലെയറാണ് മിസ്റ്റർ ഷാനവാസ് അഹമ്മദ്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ കൂട്ടുകാരോടൊപ്പം ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അളിയ, നീ ഒന്ന് ടെൻഷൻ ആകാതിരി. എന്തൊക്കെ ബുദ്ധിമുട്ടാ ഒന്ന് പ്രേമിക്കാൻ. ഹലോ ഹലോ, ഈ പത്രക്കാർക്കും ടി വിക്കാർക്കും വേറെ ഒരു ജോലിയില്ലേ? ഇതൊക്കെ തന്നെയല്ലേ ഉമാരുടെ ജോലി. ഇതൊരു സാധാരണ ഒളിച്ചോട്ടും പ്രശ്നമാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മുടെ നായകൻ ഷാനവാസ് അഹമ്മദും നായിക വിദ്യാലക്ഷ്മി നമ്പ്യാരും അല്ലേ, അപ്പൊ വാർത്താ പ്രാധാന്യം ഉണ്ടാവും. ലവ് ജിഹാദിന്റെ കാലാണേ. ഷാഹിക, ഇനി ചേട്ടച്ചാരൻ തന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് അവളെ കൊണ്ട് ഹേബിയസ് കോർപ്പസ് ഓടിപ്പിക്കേണ്ടി വരുമോ? നീ വന്നേ. ബാപ്പ പറഞ്ഞോണ്ട ഞാനിപ്പോ വന്നത്. അവരുടെ വക്കീലുമായി സംസാരിച്ചു, ഇപ്പോഴും വൈകിട്ടില്ല, കോടതിയുടെ പുറത്ത് വെച്ച് തീർപ്പാക്കാം. തീർപ്പാക്കണം. വേണ്ട, ഇവിടം വരെ എത്തിയില്ലേ, ഇനി കോടതി തീരുമാനിക്കട്ടെ. അവളോടൊപ്പം ജീവിക്കാൻ തന്നെ തീരുമാനമെങ്കിലേ ഇനി നിനക്ക് ബാപ്പയോ ഉമ്മയോ ഒക്കെ ഒന്നും ഉണ്ടാവില്ല. തനിച്ചാവും. കുടുംബസ്വത്തിൽ നിന്നൊരു നയാ പൈസ കിട്ടില്ല. സാറില്ല, ധൈര്യം അല്ലേ? ഇതിന്റെ പേര് ധൈര്യം എന്നല്ല, വിഡ്ഢിത്തം. ഞാൻ സഹിച്ചു. വിദ്യ, ഞാനവസ്ഥ കല്യാണം കഴിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? പറയാനുള്ളതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആരും നിർബന്ധിച്ചിട്ടല്ല അച്ഛൻ്റെ കൊടുത്ത് പോയത്. ഇനി അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം. ഓക്കെ, അവള് പറഞ്ഞോളും, ഇല്ലെങ്കിൽ അവൾക്കറിയാം. ഇല്ലേ മോളെ, കോടതിയിൽ നിൽക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. അവള് പറയും ഈ സൊസൈറ്റിയിൽ അച്ഛൻ അഭിമാനത്തോടെ ജീവിക്കണമെന്ന് അവൾക്കറിയാം. അവൾ എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. ആരുടെ കൂടെ പോകാനാ ഇഷ്ടം? അച്ഛൻ്റെ കൂടെയോ അതോ വിവാഹം കഴിച്ചു എന്ന് അവകാശപ്പെടുന്ന ഹർജിക്കാരൻ്റെ കൂടെയോ? എനിക്ക് ഷാനവാസിന്റെ കൂടെ പോയാൽ മതി. കരയല്ലേ ചേച്ചി, കരയല്ലേ, പ്ലീസ് കരയട്ടെ. മകൾ മരിച്ചാൽ അമ്മ കരയും. കരയണം. ഞങ്ങൾക്കിനി അങ്ങനൊരു മകൾ ഈ ഭൂമിയിലില്ല.